ജീവിതത്തിൽ ഇന്നേ വരെ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. എന്നാ ബലമാ ജാനകി, എന്റെ തലമണ്ട പൊട്ടി. നീ അയാളെ കണ്ട് ഓടി ബാത്റൂമിൽ കയറുന്ന ഞാൻ ഊഹിച്ചതാ. പിന്നെ ജാനു പതിവായി ഊണ് കഴിഞ്ഞ് പാത്രം കഴുകുന്ന അതേ സ്ഥലത്താണ്. നീ ഒന്ന് വട്ടാക്കിയതല്ലേ? അല്ലെങ്കിൽ ഇവനൊരു ഹരിചന്ദ്രൻ ചമയലുണ്ട്. എടാ, അതിന് റിച്ച് ഫാമിലിയിൽ ജനിക്കണം. ഇതേ 916 ആ, വായിൽ സ്വർണക്കരണ്ടിയുമായി ജനിച്ചവൻ. ആ സ്വർണം തേനിൽ ഉരച്ച് അത് മുഖത്ത് വാരി തേച്ചോണ്ടാ ഞങ്ങൾ കൊച്ചിലെ സ്കൂളിൽ പോയിരുന്നത്. എന്നാലും ചില സത്യങ്ങൾ പറയണല്ലോ. അടുക്കളയിൽ മണ്ണെണ്ണല്ലെന്നും പറഞ്ഞ് ഉച്ചക്ക് ചോറ് കൊണ്ടുപോകാൻ പറ്റാതെ വരുമ്പോ അന്തസ്സും അഭിമാനമുള്ള എന്റെ അച്ഛൻ എന്താ പറയാറുള്ളെന്നറിയോ? മക്കളെ, ഏറ്റവും നല്ല പൊതി കൊണ്ടുവരുന്ന പിള്ളേരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് കഴിക്കണമെന്ന്. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന തടിയാ അറിയോ? അല്ലാതെ നിന്നെ പോലെ ലോ ക്ലാസ് അല്ല. നീ ചെന്ന് അവളുടെ അടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്. ബാത്റൂമിലെ പ്രതികരണം വളരെ മോശമായിരുന്നു. അവളൊരു പൈങ്കിളിയാ, എന്നെ നാറ്റിക്കും. ഓ, ഇങ്ങനെ നിന്ന് കരഞ്ഞ് കണ്ണുനീര് മുഴുവൻ കളയാതെ നടന്ന കാര്യം ഒന്ന് പറ. കരയാനാണെങ്കിൽ പറഞ്ഞിട്ടും കരയാലോ. അത് പിന്നെ ഞാനൊരു പാവമാണല്ലോ. പാവം എന്ന് പറഞ്ഞ സ്വഭാവത്തിന്റെ കാര്യമല്ല, പണക്കാരിയൊന്നും അല്ലല്ലോ. അപ്പൊ പിന്നെ നമ്മുടെ നേരെ ആയിരിക്കുമല്ലോ ആക്രമണം മുഴുവൻ. നീ ഒന്ന് വന്നേ, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. നമുക്ക് വന്നിട്ട് കഥ പറയാം. അത് പിന്നെ ഇവരൊക്കെ ആകാംക്ഷയോടെ നിൽക്കുമ്പോ. സാരില്ലടാ, നീ വാ, ഒരു കാര്യം പറയാനുണ്ട്. നീ മനസ്സിലാക്കിയത് പലതും തെറ്റാണ്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നതായിരുന്നു, കൊണ്ട് കളഞ്ഞു. പാത്രം ഞെണിങ്ങി പുതിയതൊരെണ്ണം വാങ്ങിത്തരാം. സോറി സാർ, പെട്ടെന്ന് എന്നെ സാമ്പത്തികമായി സഹായിച്ചപ്പോ ആരെങ്കിലുമൊക്കെ ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കുന്നു തോന്നിയിരുന്നു. അത് MD തന്നെയായിരിക്കുമെന്ന് തീരെ പ്രതീക്ഷയില്ല. പിന്നെ അവരൊക്കെ പറഞ്ഞപ്പോഴാണ് സാറ് ഡീസന്റ് ആണെന്ന് മനസ്സിലായത്. സോറി സാർ, MD തല്ലിയതിന്റെ പേരിൽ എന്നെ പറഞ്ഞയക്കുകയാണെങ്കിലും പറഞ്ഞയക്കില്ലല്ലോ. പറഞ്ഞയക്കാൻ പോവാ, അവിടുന്ന് നിന്റെ സീറ്റിലേക്ക്. ഒരു 5 മിനിറ്റ് കൂടി വാപത്തി പിടിച്ചിരുന്നെങ്കിൽ എന്റെ കാറ്റ് പോയേനെ, MD അകത്തു പോയേനെ. ഇത്രയും ചേരാതെ അല്പം ദൂരെ നിന്നാലും ആരെങ്കിലും കാണാലോ. ഒന്ന് മുട്ടി നിന്നതാ, എന്നാലേ നിന്റെയൊക്കെ മനസ്സിലൊരു പിടികിട്ടു. എന്നിട്ടെന്താ കിട്ടിയത്? ഭാഗികമായ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ എപ്പോഴേ തടി മാറ്റിയേനെ. ചിരിച്ചപ്പോ ആത്മവിശ്വാസം കൂടി. അവർ രണ്ടൊരു ലൈന എന്നാ തോന്നുന്നേ. നമുക്കും കൂടെ അങ്ങ് ആയാലോ? നിനക്ക് എന്നെ അതിന് സഹിക്കാൻ പറ്റുമോ? അത് മാത്രമേ ഉള്ളൂ ഒരു പ്രശ്നം. നോക്കാം, ഇപ്പൊ ഇവിടെ സഹിക്കുന്നില്ലേ. മണിരത്നം പുതിയ പടം എടുക്കുന്നു, തൃഷയാണ് ഹീറോയിൻ. ന്യൂ ഫേസ് അന്വേഷിച്ചോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞിട്ട് നീ പോയി കണ്ടാ മതി. വളരെ വളരെ നല്ല ടേസ്റ്റാ സാർ. That's it.